ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനൂട്ടയത്ത് വാഴുന്ന ബന്ധുനി പുണ്യവാനി സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് വലിയ ശനിയാഴ്ച, ദ ഗ്രേറ്റ് സാറ്റർഡേ. ശനിയാഴ്ച അമ്മ ദിവസമാണല്ലോ. എൻ്റെ ശനിയാഴ്ചകൾ അമ്മ ദിവസമാകുന്നത് കാരണം വലിയ ശനിയാഴ്ച, ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ദൈവമക്കൾക്ക് ആശ്വാസം കൊടുത്ത, ദൈവമക്കൾക്ക് പ്രത്യാശയുടെ ചിഹ്നമായി മാറുന്നത് പരിശുദ്ധമ്മയാണ്. അമ്മയുടെ ദിവസമാണ്. അന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച വ്യക്തി പരിശുദ്ധമ്മയാണ്. അമ്മയുടെ മക്കളായി നമുക്ക് വേണ്ടിയും അമ്മ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞുള്ള ദിവസത്തിൻ്റെ പേരാണ് വലിയ ശനിയാഴ്ച, ദ ഗ്രേറ്റ് സാറ്റർഡേ. ഇന്ന് വലിയ ഞായറാഴ്ച, ശനിയാഴ്ചയാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, ദൈവമക്കൾ പണ്ട് നാൾ കുഞ്ഞുനാളിൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്തോ പറയുമ്പം തെറ്റുണ്ട്, എന്നാലും പറയുക, ശനിയാഴ്ച വലിയ ഇഷ്ടമായിരുന്നു. അന്ന് രാവിലെ പള്ളിയിൽ ചെന്ന് കുർബാന കഴിയുമ്പോൾ ഞാൻ കാണാറുണ്ട് മനുഷ്യരെല്ലാം കൂടെ പാടും, നിത്യ സഹായ മാതേ പ്രാർത്ഥിക്കുക ഞങ്ങൾക്കായി നീ. എന്തൊരു പ്രാർത്ഥനയായത്! പിന്നീട് ഇവിടെ കോട്ടയത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ കേൾക്കുന്ന പ്രാർത്ഥന, വിമലേ അംബികേ നിന്നുടെ സവിതേ, അമ്മയുടെ അടുക്കിലേക്ക് ഞാൻ ഓടിയെത്തിയിരിക്കുന്നു. ദൈവമക്കളെ, ഇന്നലെ കുരിശിനെ നോക്കി ബലപ്പെടാൻ പറഞ്ഞെങ്കിൽ ഇന്ന് പറയുന്നത് അമ്മയോട് ചേർന്നിരുന്നാൽ ഒരു വലിയ ബലം കിട്ടും. അമ്മ മടിത്തട്ട്, എന്തൊരാശ്വാസമായത്! ഇതിലും വിശുദ്ധമായിട്ടുള്ള ഒരു മടിത്തട്ടുണ്ടോ? ബൈബിൾ വായിച്ചു ചെന്നപ്പോൾ കണ്ടുമുട്ടിയൊരു അത്ഭുതകരമായ കാര്യമുണ്ട്. മാതാവിൻ്റെ മടിയിൽ ഈശോയെ കിടത്തി എന്നൊന്നും എങ്ങും വായിച്ചെടുക്കാൻ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, പാരമ്പര്യമാണ്. പക്ഷെ ബൈബിളിൽ ഞാൻ വായിച്ചെടുത്തൊരു വാക്യമുണ്ട്, വിശുദ്ധ മത്തായി എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു ശുദ്ധിയുള്ള വെള്ളത്തുണിയിൽ അവനെ പൊതിഞ്ഞു. ഇതിലും വലിയ ശുദ്ധിയുള്ള വെള്ളത്തുണി ഏതാ? എൻ്റെ അമ്മയെക്കാളും ഏത് അശുദ്ധിയും ഏത് മുറിവും അവളുടെ വെള്ളത്തുണിയിൽ അത് നീങ്ങിപ്പോകും. വീണ്ടും മക്കോസിൻ്റെ സുവിശേഷം എടുത്ത് വായിക്കുമ്പോൾ പറഞ്ഞു വെക്കുന്നു, ഇതാ ഒരു തുണിയെടുത്ത് അവളെ പൊതിഞ്ഞു. ലൂക്കാസ് വിശേഷത്തിൽ വരുമ്പോഴാണ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞത്. യോഹന്നാൻ്റെ സുവിശേഷം എനിക്ക് അതിലും ശ്രദ്ധേയമായിട്ട് തോന്നി. ഇതാ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ്, അവർ അവനെ കൊണ്ടുവന്ന് ഇതാ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് അവനെ പൊതിയുകയാണ്. സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് അവനെ പൊതിഞ്ഞ് അവനെ കല്ലറയിൽ അടക്കുന്നതായിട്ട്, അവനെ സുഗന്ധദ്രവ്യങ്ങളുടെ കച്ചയിൽ പൊതിഞ്ഞു. സുഗന്ധദ്രവ്യങ്ങളുടെ കച്ച പരിശുദ്ധമ്മ. ഇത്രയും സൗരഭ്യമുള്ള അനേകം നല്ല മക്കൾ, എളിയ മക്കൾ എന്നോട് പറയാറുണ്ട്, ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വലിയ സുഗന്ധാഭിഷേകം ഉണ്ടായെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം നടന്നപ്പോൾ പല സിസ്റ്റേഴ്സും എന്നോട് പറഞ്ഞു, വെച്ചു എന്തൊരു സുഗന്ധാഭിഷേകമാണ്, സുഗന്ധാഭിഷേകം, അമ്മ പ്രത്യക്ഷപ്പെടുന്ന അമ്മയുടെ സാന്നിധ്യമാണ് എന്നൊക്കെ പറയുക. ബൈബിളിലൊന്ന് വായിച്ചു നോക്കിയേ, ഇതാ സുഗന്ധാഭിഷേകം ചെയ്ത ഒരു കച്ച പരിശുദ്ധമ്മ. അതേ മക്കളെ, ജീവിതത്തിൻ്റെ ദുർഗന്ധങ്ങൾ, വേദനയുടേതാകാം, ദുഃഖത്തിൻ്റെതാവാം, നിരാശയുടേതാവാം, ആ ദുർഗന്ധങ്ങളെ സുഗന്ധമാക്കി മാറ്റാൻ സുഗന്ധപൂരിത അമ്മ. അങ്ങനക്കൊരു പാട്ട് പാടുന്ന കേട്ടിട്ടുണ്ട്, സുഗന്ധപൂരിത. എനിക്കൊന്നും പിടികിട്ടിട്ടില്ല, ഇപ്പം വചനം വായിച്ചു വരുമ്പോൾ പിടികിട്ടി തുടങ്ങുക. ഇതൊക്കെ സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ്. സുഗന്ധപൂരിതയമ്മ, നമ്മുടെ ശരീരത്തിലൊക്കെ നമ്മൾ സുഗന്ധദ്രവ്യങ്ങൾ പൂശാറില്ലേ? പ്രത്യേകിച്ച് വേനൽക്കാലവും അല്പം ശരീരത്ത് ദുർഗന്ധമൊക്കെ ഉണ്ടാകും തോന്നുന്ന സമയത്തൊക്കെ ഒരു അല്പം വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു സുഗന്ധദ്രവ്യം, സ്പ്രേ, സെൻറ്റ് ദേഹത്ത് പുരട്ടാറില്ലേ?
ഇതാ ഇന്ന് ഈ ദിവസം പറയാം നിന്റെ സൗരഭ്യമായിട്ട് നിന്റെ അമ്മ മാറും. വീണ്ടും അല്പം കൂടി ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഈശോയെ നഷ്ടപ്പെട്ട ശിഷ്യന്മാർ അവരെ അമ്മ അമ്മയുടെ മടിയിലിരുത്തി. യോഹന്നാനെ അതുകൊണ്ട് തന്നെയാ ശിഷ്യന്മാരെ മുഴുവൻ ഈശോ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, ഇതാ നിന്റെ അമ്മ കുരിശിൽ കിടന്നുകൊണ്ട് ബന്ധത്തെ ഓർക്കുക. ഈശോയ്ക്കറിയാം ഈ അമ്മയോട് ചേർന്ന് നിന്ന എൻ്റെ ശിഷ്യന്മാർ എൻ്റെ മക്കൾ ഇടറില്ല. ഇടറാനുള്ള ഒരാൾ ഇടറിക്കഴിഞ്ഞു. ഇനി ഈ അമ്മയുടെ ചാരത്തിരുന്നാൽ ആരും ഇടറുകയില്ല. ദൈവങ്ങളെ, വല്ലാത്തൊരു കരുത്തല്ലേ ജപമാല ചൊല്ലുന്ന. പലപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറഞ്ഞു തരാറുണ്ട് 12 ജപമാലയൊക്കെ ചൊല്ലാൻ. 12 ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു ആനന്ദവും ഒരു സൗഭാഗ്യവും ഒക്കെ നിറയുന്നത് ഈ അമ്മ തീർത്ഥാടന കേന്ദ്രത്തിലിരിക്കുമ്പോൾ, ഈ അമ്മയുടെ അമ്മയുടെ മോൻ്റെ ഈ അരികിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വല്ലാതെ കടന്നു വരികയാണ്. ഇത് അമ്മ ദിവസമാണ്, ഇത് ആഴമേറിയ പ്രാർത്ഥനാ ദിവസമാണ്. നിശബ്ദതയിൽ പ്രാർത്ഥിക്കാൻ പറ്റണമെങ്കിൽ അത്രയ്ക്ക് ആഴമേറിയ ബോധ്യം വേണം. എൻ്റെയൊക്കെ വിശ്വാസം കുറവുകൊണ്ട് ഞാൻ ഈ ഒച്ചത്തിലൊക്കെ വിളിച്ച് പറയുന്നത്. അമ്മ ത്രേസ്യ പ്രാർത്ഥനയെപ്പറ്റി പറയുമ്പം പറയും, അടുത്തൊരു നിമിഷമുണ്ട്, പ്രാർത്ഥിക്കുന്നു പക്ഷേ പ്രാർത്ഥിക്കുന്നില്ല. ആത്മാവ് പ്രാർത്ഥിക്കുക, ആദ്യം ശരീരം പ്രാർത്ഥിക്കും, പിന്നെ മനസ്സ് പ്രാർത്ഥിക്കും, മൂന്നാമത്തെ ലെവലിൽ ആത്മാവ് പ്രാർത്ഥിക്കും. ആത്മാവ് പ്രാർത്ഥിച്ച ആത്മാവ് ആത്മാവിനോട് പ്രാർത്ഥിച്ച ഒരു ദിവസമായത്. ദൈവമക്കളെ, പ്രാർത്ഥനയോടെ ഒപ്പം അമ്മമാരുടെ പാദങ്ങളിൽ ഒന്ന് തൊട്ട് തടവാനുള്ള, അമ്മമാരുടെ പാദങ്ങളിൽ ഒന്ന് ചുംബിക്കാനുള്ള ഒരു ദിവസമായത്. അമ്മക്കരങ്ങളിലേക്ക് ജീവിത ദുഃഖങ്ങൾ സമർപ്പിക്കാനൊരു ദിവസം. പൊന്നുമക്കളെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അമ്മയുടെ ഈ സവിധത്തിലിരുന്നു കൊണ്ട് നീ പതുക്കെ ഒന്ന് കണ്ണുകളടച്ച്, അമ്മയുടെ തൊട്ടുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നിമിഷം ഈ വചനശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളെ, അമ്മേ, അമ്മയുടെ മടിയിൽ ഞാനൊന്ന് കിടത്തിത്തരട്ടെ. ഇവരുടെ വേദനകളിലേക്ക്, ഇവരുടെ ദുഃഖങ്ങളിലേക്ക്, ആകുലതകളിലേക്ക് അമ്മയ്ക്ക് കടന്ന് ചെല്ലാൻ പറ്റും. അമ്മ ആ വെള്ളത്തുണിയാ, ആ വെള്ളവസ്ത്രവാ. അമ്മ സുഗന്ധപൂരിതിയ, സുഗന്ധം പുരട്ടിയ ഈശോയെ പൊതിഞ്ഞു പിടിച്ച അമ്മ, ഈശോയെ പൊതിഞ്ഞു പിടിച്ച അമ്മ. ജനിച്ചപ്പോഴും അമ്മേ, അമ്മ തന്നെയാണല്ലോ ഈശോയെ പൊതിഞ്ഞു പിടിച്ചത്. ഈ അവസാന നിമിഷവും ഈ ഭൂമി അവസാനമായിട്ട് ഈശോയെ കാണുമ്പോഴും അമ്മ തന്നെയാണല്ലോ പൊതിഞ്ഞു പിടിച്ചത്. അമ്മയ്ക്ക് പൊന്നോമനയോടുള്ള സ്നേഹം പോലെ ആയിരുന്നല്ലോ ഈശോയോടുള്ള സ്നേഹം. ഈശോ പറഞ്ഞായിരുന്നു, ഇനി ഞങ്ങളാ മക്കളെന്ന്. അമ്മേ, ഞങ്ങളെ ഒന്ന് പൊതിഞ്ഞു പിടിക്കണമേ. ഈ ദുഃഖ ശനിയാഴ്ച ദുഃഖം കൊണ്ട് പൊതിഞ്ഞ മക്കളുണ്ട്, നിരാശ കൊണ്ട് പൊതിഞ്ഞ മക്കളുണ്ട്, തകർച്ചകളും ദുരന്തങ്ങളുമായിട്ട് പൊതിഞ്ഞിരിക്കുന്ന മക്കളുണ്ട്. അമ്മേ, അമ്മയെ കൊണ്ട് ഞങ്ങളെ ഒന്ന് പൊതിയണമേ. അമ്മേ. പുണ്യവാനെ സ്വീകരിക്കൂ, കൈകൾ നീട്ടി ആപിയാമിൻ പ്രാർത്ഥനകൾ, ഉപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാതെ.